ശ്രദ്ധിച്ചില്ലെങ്കിൽ 100% പണി കിട്ടും, 100% നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒറ്റൊരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ ഇനി പണി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു നമ്മുടെ അംബീഷനും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാ കാര്യങ്ങളും അവിടെ നശിക്കുന്നതായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു നമുക്ക് മുമ്പോട്ട് ഒരു പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടാവത്തില്ല. കാരണം കൂടുതൽ ആളുകളും അങ്ങനെ പണി കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള പണികൾ കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം 100% നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും മലയാളി ഫ്രണ്ട് റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഐ എസ്, ഇന്നത്തെ വീട്ടിലൂടെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് കയറി ചാടി വരുന്നതിന് മുമ്പിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ ഞാൻ ഈ വിസ പ്രോസസ്സിംഗും കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്, നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിലൂടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജീവിതം നമുക്ക് പിറകോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് പല ആളുകളുടെയും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ലൈഫ്, നല്ലൊരു ലക്ഷറി ലൈഫ്, ഒരു നല്ലൊരു ജീവിതത്തിൽ സമ്പാദിക്കുക, നല്ലൊരു ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളാണ് കൂടുതലും. അപ്പൊ അവര് ഇവിടെ വരുമ്പം ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടിയായിരിക്കും വരുന്നത്. ഇപ്പൊ വീട്ടിൽ ഒരുപാട് അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടത്തേക്ക് കയറി വരുന്നത്. ഇവിടെ കയറി വന്നിട്ട് നമ്മൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ ചില ആളുകൾ കടന്നു പോയിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സ്റ്റോറി സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ്ലി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളായിട്ട് പറയാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ടിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. അതായത് പുള്ളി റഷ്യയിൽ വരുന്നതിന് മുമ്പായിട്ട് എന്നെ വിളിക്കായിരുന്നു. അപ്പം എങ്ങനെ വിളിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, റഷ്യയിലേക്ക് എങ്ങനെ വരേണ്ട കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിക്ക് ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ പുള്ളി റഷ്യയിൽ വന്നു. റഷ്യയിൽ വന്നിട്ട് പുള്ളി ഇവിടെ ഒരു റീസെന്റ്ലി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ പുള്ളിക്ക് ഒരു ജോലി ഇവിടെ കിട്ടി റഷ്യയിൽ. അപ്പം കുഴപ്പമില്ലാത്തൊരു ജോലിയാണ്, കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ ഉള്ള ഒരു ജോലി പുള്ളിക്ക് ഇവിടെ കിട്ടി. അങ്ങനെ പുള്ളി ആ ജോലി കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പൊ ഇടയ്ക്ക് വെച്ച് പുള്ളിക്ക് ഒരു താല്പര്യമില്ല ജോലിയിലേക്ക് കൂടുതൽ ഇങ്ങനെ ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട്, ഈ ജോലി പുള്ളിക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെ പുള്ളി എന്നെ റീസെന്റ്ലി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി റീസെന്റ്ലി വിളിച്ച സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ എനിക്ക് ജോലി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് ജോലി ഇത് മാറണം, എന്തെങ്കിലും വഴിയുണ്ടോ, വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്താൻ പറ്റുമോ. ഞാൻ പുള്ളിയടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു ബ്രോ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബ്രോ ഒക്കെ എന്ത് ഒരു ജോലി കിട്ടാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അങ്ങനെ ജോലി കിട്ടിയല്ലോ ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അങ്ങനെ അവസാനം പുള്ളി പറഞ്ഞു, ഓക്കെ ബ്രോ ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വീണ്ടും വിളിക്കാനുണ്ടായത്. അപ്പോൾ വിളിച്ചിട്ട് എന്നോട് പുള്ളി പറഞ്ഞു, ബ്രോ ഞാൻ ഒരു ഫേസ്ബുക്കിലൂടെ ഞാനൊരു ഒരു 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 പെൺകുട്ടിയെ പരിചയപ്പെട്ടു, പുള്ളിക്കാരി മോസ്കോയിലാണ് ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരിയുടെ കെയർ ഓഫിൽ എനിക്ക് ജോലി റെഡിയാക്കി തരാമെന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞു. പുള്ളിക്കാരി എനിക്ക് കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പുള്ളിക്കാരൻ ഇട്ടുന്നായിരുന്നു. അപ്പോൾ ഇട്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ, എനിക്ക് എന്നെ ഇഷ്ടമാണോ. ഫസ്റ്റ് ഒരാളെ പരിചയപ്പെടുമ്പോൾ തന്നെ ഓപ്പണായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പുള്ളിക്കാരി ഓപ്പണായിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ പുള്ളി എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നെട്ടിപ്പോയി, എത്ര പെട്ടെന്ന് ഒരു പ്രണയത്തിലാവാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാനെനിക്ക് എന്നാലും ഒരു ഡൗട്ട് വന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക, നമുക്ക് നമ്മൾ അപരിചിതരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് എന്നിട്ട് ആ പുള്ളിക്കാരി അയച്ച മെസ്സേജൊക്കെ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ പുള്ളിക്കാരി പറഞ്ഞു നമുക്ക് കണ്ടുമുട്ടാം, നമുക്ക് കൊണ്ടുപോയി ഞാൻ നിങ്ങളെ എനിക്ക് ആ കഴിവിൻ്റെ രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പുള്ളിക്കാരി ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഈ പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചു, ബ്രോ ഞാൻ എനിക്ക് അവിടെ പോകാൻ പറ്റുമോ, എനിക്ക് അവിടെ പുള്ളിക്കാരിയെ വിശ്വസിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ബ്രോ ശ്രദ്ധിക്കുക, എപ്പോഴും വേറെ വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും പോയി പെടാതിരിക്കുക. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, പിന്നെ നമുക്കൊരു ജീവിതം ഒന്നേ ഉള്ളൂ. അങ്ങനെ വേണ്ടാത്ത ഒരു കാര്യത്തിലും പോയി പെടരുത്, ജോലിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് തിരിച്ചു വരാം. കാരണം അങ്ങനെ അവസാനം ആ പുള്ളിക്കാരൻ പിറ്റേ ദിവസം ആ പുള്ളിക്കാരെ കാണാനായിട്ട് അവിടെ പോവുകയാണ്. അങ്ങനെ ട്രെയിനിൽ കയറി പുള്ളിക്കാരൻ അവിടെ എത്തി. അങ്ങനെ അവിടെ വെച്ച് ഇവർ രണ്ടുപേരും കാണുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ ആകെ ഒരു ടെൻഷനായി. കാരണം ഈ പുള്ളിക്കാരൻ കുറച്ച് നല്ല ടയേർഡാണ്, പിന്നെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്ക് ജോലി റെഡിയാക്കാൻ ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരി ഇദ്ദേഹത്തെയും കൊണ്ട് പല കടകളിലും കയറി ജോലി അന്വേഷിച്ചു.
അപ്പോ അവിടെ ജോലിയൊക്കെ വേക്കൻസി കുറവായിരുന്നു. അങ്ങനെ അങ്ങനെ പുള്ളിക്കാരിയുടെ വീട്ടിലൊക്കെ പോയി, അവിടെ പോയിട്ട് കുറച്ച് വീടൊക്കെ പുള്ളിക്കാരി കാണിച്ചു കൊടുത്തു. അങ്ങനെ പുള്ളിക്കാരൻ്റെ സിറ്റുവേഷനും ജീവിതത്തിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആ പുള്ളിക്കാരിയായിട്ട് ഷെയർ ചെയ്യാണ്. ഈ പുള്ളിക്കാരിക്ക് ഒരു നല്ലൊരു മനസ്സുള്ളത് കാരണം പുള്ളിക്കാരി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതായത് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് തിരിച്ചു വന്നു, പുള്ളിക്കാരി അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും ഈ ചാറ്റിംഗ് അവസാനിപ്പിച്ചിട്ട് ചാറ്റിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു, ഞാനൊരു വലിയ മാറാ രോഗത്തിന് അടിമയാണ്. അതായത് ഞാൻ ഇന്നുവരെ ശാസ്ത്രം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു വലിയ രോഗത്തിന് ഞാൻ അടിമയാണെന്ന് പുള്ളിക്കാരി ഇദ്ദേഹത്തോട് പറയണം. അപ്പം ഇദ്ദേഹം ആകെ ഒരു ടെൻഷനാകാണ് ആ സമയത്ത്, അത് കേട്ട സമയത്ത് ആകെ ഒരു ടെൻഷനായി. അങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു ബ്രോ, കാരണം അപ്പം എനിക്ക് മനസ്സിലാകും, ഞാൻ ഇദ്ദേഹം എന്നെ വിളിച്ചു പറയണം ബ്രോ ഈ പുള്ളിക്കാരിക്ക് എന്തോ വലിയ രോഗമുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ബ്രോ ഒന്നും വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പം പറഞ്ഞ പോലെ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അപ്പം എന്നോട് പറഞ്ഞു, ബ്രോ ഞാൻ വേണ്ടാത്ത ഒരു കാര്യം ചെയ്തിട്ടില്ല, ഞാൻ ഒരു നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ നമ്മളൊരു കോഫി ഷോപ്പിൽ പോയി ഒരു കോഫിയൊക്കെ കുടിച്ചായിരുന്നു, വേറെ ഒരു രീതിയിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ല മനസ്സുള്ള ആളുകളായിരിക്കണം എന്നില്ല, ചിലവർക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി പകർത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന പല ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ഇവിടെ വന്ന് പെടാതിരിക്കുക. ഒരിക്കലും പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടും തിരിച്ചു പോകില്ല. ഇതൊരു ഞാനൊരു ഒരു എന്താ ഒരു ബോധവൽക്കരണം എന്ന രീതിയിലല്ല, പല രോഗങ്ങളും പല രീതിയിലും പകരാം. നമ്മൾ ആഗ്രഹിക്കുന്ന ചില ആളുകൾ വേണ്ടാത്ത രീതിയിൽ പോവാതെ പല രീതിയിലും പകരാം. രണ്ടുപേരും തമ്മിൽ ഫൈറ്റിങ്ങിലൂടെ അവരെ ബ്ലഡും അങ്ങനെയുള്ള ഒരു രോഗമുണ്ടെങ്കിൽ ആ ബ്ലഡും ബ്ലഡും ബ്ലഡ് ടെസ്റ്റ് ടച്ചായ പകരാം. പിന്നെ രണ്ടുപേരും തമ്മിൽ ഒരു പ്ലേറ്റിലോ ആഗ്രഹം കഴിച്ചുകൊണ്ടോ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചുകൊണ്ടോ ഒന്നും പകരത്തില്ല. എന്നാലും അവരുടെ ഉമ്മനീർ അതിൽ ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിലൂടെയും പകരാം. പക്ഷെ അത് വലിയൊരു റിസ്ക് ഫാക്ടറാണ്. പക്ഷേ ഇവർ പല രീതിയിൽ ബോധവൽക്കരണത്തിലൂടെ പറയുന്നില്ല. ബോധവൽക്കരണത്തിലൂടെ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഒന്നിച്ച് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാം, ഒരു സ്ട്രോ വെച്ച് കുടിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർ ആ ഉമ്മനീറിൽ അവർ വായു പൊട്ടിയിട്ടുണ്ട്, ഉള്ളിൽ ബ്ലഡിൻ്റെ അംശം ഉണ്ടോ എന്ന് നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പം അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളായിട്ട് പെൺകുട്ടികളുടെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് അവരായിട്ട് കൂടുതൽ ഒരു ഒരു ഡിസ്റ്റൻസ് ഒപ്പം വെക്കുക എന്നുള്ളത്, സ്ട്രേഞ്ചറെ എസ്പെഷ്യലി സ്ട്രേഞ്ചറായിട്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഒരിക്കലും പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം ഉണ്ടാവത്തില്ല. നിങ്ങൾ ആഗ്രഹങ്ങളും അംബീഷനും അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ തകർന്ന് തരിപ്പിടമാവും. പിന്നെ നിങ്ങൾക്ക് വേറെ രാജ്യത്തേക്ക് വിസ അടിക്കാന്നൊക്കെ ഉള്ളത് വളരെ ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു എൻ്റെ ഈ ഒരു അനുഭവം, ഒരുപാട് പേര് ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോകുന്നവരാണ്, അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോയി പെടാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവർക്കും നല്ല മനസ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു നോളജ് ഇതിൽ നിന്ന് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വരുന്നതിന് മുമ്പിലായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക. ജോലി നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിലും ജോലി നമുക്ക് ശ്രമിച്ചാൽ കിട്ടും. പിന്നെ ജീവിതം ഒരിക്കലും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊക്കെ ഇവിടെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഞാനോ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറസ് കയറിയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ലായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കാതെ പല രീതിയിലും പല മാർഗങ്ങളിലൂടെയും വൈറസ് കയറി വരാം. അപ്പോൾ അതൊക്കെ ബാക്കിയൊക്കെ എന്താ പറയുക, ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു 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 ബോധവൽക്കരണം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.